നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു എന്താ പറയുന്നത് ഇൻസൈഡ് ഒരു പേജ് തുടങ്ങുന്നത്. എല്ലാവരും അത് വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ടോ തുടങ്ങുന്നത്? അപ്പോൾ ദുബായിലായിരുന്നു എടുത്ത ഡാൻസ് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിട്ടാണ്. അപ്പം ഇന്നും ഇതാ ഫസ്റ്റ് ഞാൻ സംസാരിച്ചു തുടങ്ങുകയാണ്. സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയെടുത്ത നടിയാണ് ഉർവശി. ഉർവശിക്ക് ലഭിച്ചത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ മലയാളത്തിൽ മറ്റൊരു നായിക നടിക്കും ലഭിച്ചിട്ടില്ല. അന്നും ഇന്നും ഉർവശിക്കുള്ള ജനസ്വീകാര്യതയിൽ കുറവും വന്നിട്ടില്ല. മിഥുനം, ഭരതം, പൊന്മുട്ടയിടുന്ന താറാവ്, സ്ഫടികം, അച്ചുവിൻ്റെ അമ്മ തുടങ്ങി നിരവധി സിനിമകളിൽ ഉർവശി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തമിഴിൽ സഹനടിയായി അഭിനയിക്കുന്നുണ്ടെങ്കിലും മലയാളത്തിൽ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉർവശി ശ്രദ്ധാലുവാണ്. തനിക്ക് പ്രാധാന്യമുള്ള സിനിമകളെ ചെയ്യൂ എന്ന് നടി നേരത്തെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ചാൾസ് എൻ്റർപ്രൈസസാണ് ഉർവശിയുടെ ഏറ്റവും പുതിയ മലയാള സിനിമ. കഴിഞ്ഞ ദിവസമാണ് ഉർവശി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയത്. സഹപ്രവർത്തകരെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോഴും ഉർവശി ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു. എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരാൻ ഉർവശിയും തീരുമാനിച്ചു. സുഹൃത്തുക്കളുടെയും ആരാധകരുടെയും ആവശ്യപ്രകാരമാണ് തീരുമാനമെന്ന് നടി പറഞ്ഞു. ഭർത്താവ് ശിവപ്രസാദിനും മകനുമൊപ്പമുള്ള ഫോട്ടോയാണ് ഉർവശി ആദ്യം പങ്കുവച്ചത്. നടി പങ്കുവച്ച പുതിയ പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. മകൾ കുഞ്ഞാറ്റേക്കും മകൻ ഇഷാനുമൊപ്പമുള്ള ഫോട്ടോയാണിത്. നിരവധി പേർ പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തി. ഉർവശിയെ മക്കൾക്കൊപ്പം കണ്ടതിൽ സന്തോഷമെന്നും അമ്മയും മക്കളും മനസ്സ് നിറച്ചെന്നും ആരാധകർ കമൻ്റ് ചെയ്തു. ഉർവശിയുടെ രണ്ട് വിവാഹ ബന്ധങ്ങളിലെ മക്കളാണ് കുഞ്ഞാറ്റയും ഇഷാനും. മനോജ് കെ ജയനായിരുന്നു ഉർവശിയുടെ ആദ്യ ഭർത്താവ്. 2000 വിവാഹിതരായ ഇവർ 2008 വേർപിരിഞ്ഞു. ഈ ബന്ധത്തിൽ ജനിച്ച മകളാണ് കുഞ്ഞാറ്റി എന്ന തേജാലക്ഷ്മി. മനോജ് കെ ജയനുമായുള്ള ഉർവശിയുടെ വിവാഹമോചനം അക്കാലത്ത് ഏറെ ചർച്ചയായി. മകളുടെ സംരക്ഷണാവകാശം സംബന്ധിച്ച് ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായിരുന്നു. അച്ഛനൊപ്പം പോവാനാണ് അന്ന് കുഞ്ഞാറ്റ തീരുമാനിച്ചത്. 2013 രണ്ടാമതൊരു വിവാഹത്തിന് ഉർവശി തയ്യാറാവുന്നത്. ഭർത്താവ് ശിവപ്രസാദിനൊപ്പം ചെന്നൈയിലാണ് ഉർവശി താമസിക്കുന്നത്. ഇഷാൻ പ്രജാപതി എന്നാണ് മകൻ്റെ മുഴുവൻ പേര്. ഇഷാനും കുഞ്ഞാറ്റയും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ശിവപ്രസാദ് മുമ്പൊരിക്കൽ സംസാരിച്ചിരുന്നു. ഇഷാൻ പ്രജാപതി എന്ന മകന് പേരിട്ടത് കുഞ്ഞാറ്റിയാണ്. മകൻ്റെ പേരിടലും ചോറൂണും നടത്തുന്നത് കുഞ്ഞാറ്റിയായിരിക്കണമെന്ന് എൻ്റെ നിർബന്ധമായിരുന്നു. അവനെപ്പോഴും കൂട്ടായി കുഞ്ഞാറ്റിയും സഹോദരങ്ങളും ഉണ്ടാവണം. അവർ തമ്മിലുള്ള സ്നേഹം വളർത്തിയെടുക്കേണ്ടത് നമ്മളാണെന്നും ശിവപ്രസാദ് അന്ന് പറഞ്ഞു. തനിക്ക് മകൻ പിറന്നപ്പോൾ അവനെ കൊഞ്ചിക്കാൻ ആദ്യം ഓടിയെത്തിയത് കുഞ്ഞാറ്റിയാണെന്ന് ഉർവശിയും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഉർവശിക്കൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചും അന്ന് ശിവപ്രസാദ് സംസാരിച്ചു. ഉർവശിയെയും അവരുടെ പ്രൊഫഷനെയും നന്നായി മനസ്സിലാവും. സിനിമയെക്കുറിച്ച് അറിയാതെ കൃത്യം 5 വീട്ടിലെത്തണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഒരു കുടുംബത്തിലെ ഏത് അകൽച്ചയും പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്നത് മാത്രമാണെന്നും ശിവപ്രസാദ് അന്ന് വ്യക്തമാക്കി. മനോജ് കെ ജയനൻ രണ്ടാമതൊരു വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കുന്നു. ആശയാണ് മനോജ് കെ ജയൻ്റെ ഭാര്യ. ഈ ബന്ധത്തിൽ ഒരു മകനും മനോജ് കെ ജയനുണ്ട്. ഉർവശിയുമായി തനിക്ക് ശത്രുതയില്ലെന്ന് മുമ്പൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ മനോജ് കെ ജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്.